ഹായ് ഡിയ, നമ്മൾ 5th സ്റ്റുഡൻസ് ആണല്ലേ. അപ്പം എന്ത് ചെയ്യാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോയം ചൊല്ലിത്തരാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പം അത് ചെയ്യാത്തവരുണ്ട്, പോയം ചൊല്ലിത്തരാത്തവരുണ്ട്, പിന്നെയോ നോക്കി മെഴുകുതിരിയുടെ പോയം ചൊല്ലിത്തരാത്തവരുണ്ട്, കാണാതെ ചൊല്ലിത്തരാത്തവരുണ്ട്, മെഴുകുതിരി പിക്ചർ വരയ്ക്കാത്തവരുണ്ട് അല്ലേ. അപ്പോൾ കുറേ വർക്കുകൾ ചെയ്യാത്തവരുണ്ട്. നിങ്ങൾ വലിയ കുട്ടികളല്ലേ, 5th സ്റ്റാൻഡേർഡ് അല്ലേ. അപ്പോൾ ചെയ്തവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. ചെയ്ത നാലഞ്ച് പേര്, പേര് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പാരൻസിന് ശ്രദ്ധിക്കുക. അവരെ നിങ്ങൾക്ക് കഥ പറഞ്ഞു തന്നോ ടെക്സ്റ്റ് ബുക്കിൽ കുട്ടികൾക്കൊരു പാട്ട് ഉണ്ടല്ലേ, അത് നിങ്ങൾക്കൊരു കഥയാക്കി പറഞ്ഞു തരാൻ പറഞ്ഞിരുന്നു പാരൻസിന്. അത് പറഞ്ഞു തന്നു, അവരെ പറഞ്ഞു തന്നു, ഒന്ന് ശ്രദ്ധിക്കണേ. പിന്നെ ഈ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് മൂങ്ങാമുത്തശ്ശിയും അത് രണ്ട് മൂന്ന് പേര് മാമിന് സ്റ്റോറി പറഞ്ഞു തന്നിട്ടില്ല. മാം പേര് പറയുന്നില്ല, മൂന്ന് പേരാണ് മാമിന് സ്റ്റോറി പറഞ്ഞു തന്നത് അല്ലേ. അപ്പോൾ ബാക്കിയുള്ളവർ ആരും മാമിന് പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അവരെത്രയും പെട്ടെന്ന് മാമിന് സ്റ്റോറി പറഞ്ഞു തരണം. ഓക്കെ, പിന്നെ അതേപോലെ നമ്മൾ നോട്ട്ബുക്കിൽ എന്തൊക്കെയാണ് ചെയ്തത്, നമ്മൾ പാട്ടല്ലേ, കുട്ടികൾക്കൊരു പാട്ട് അല്ലേ, അത് നമ്മൾ ഹെഡിങ് എഴുതിയിട്ട് പിക്ചർ വരച്ചു, കവിത ഒരു പ്രാവശ്യം എഴുതും ചെയ്തു അല്ലേ. പിന്നെ അതേപോലെ ടെക്സ്റ്റ് ബുക്കിലും മെഴുകുതിരിയുടെ പിക്ചർ വരച്ചിട്ട് മാമിന് അയച്ചു തരണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് എന്താണ് നോട്ട്ബുക്കിൽ, അതായത് ടെക്സ്റ്റ് ബുക്കിൽ ഇത്രയും നമുക്ക് കഴിഞ്ഞു അല്ലേ. ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ മെഴുകുതിരിയുടെ കവിത ചൊല്ലിത്തരാനില്ല, എത്രയും പെട്ടെന്ന് മെഴുകുതിരിയുടെ പിക്ചറും വരയ്ക്കാൻ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്, നോട്ട്ബുക്ക് അല്ലേ. നോട്ട്ബുക്കിൽ മാം നോക്കുകയാണ്, ശ്രദ്ധിക്കാം. നോട്ട്ബുക്ക് നിങ്ങൾക്ക് ഇനി PDF ആണ് തരാം. അപ്പോൾ ഇതുവരെ നിങ്ങൾ പിക്ചർ വരച്ചു, നിങ്ങൾ കവിത എഴുതി, അത് വെച്ചിട്ടാണ് നിങ്ങൾ നോട്ട്ബുക്ക് ഫിനിഷ് ചെയ്തത്. ഇനി നിങ്ങൾക്ക് PDF ആണ് വരിക. അപ്പം അത് നോക്കിയിട്ട്, അതായത് ഞാൻ ജീവചരിത്രക്കുറിപ്പ് പറയാറില്ലേ, നമ്മൾ ആരെ ഈ കവിത എഴുതിയത്, വയലാർ രാമവർമ്മയാണല്ലേ, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രക്കുറിപ്പ് ഞാൻ നിങ്ങൾക്ക് എന്താണ് PDF ആയിട്ട് തരും. അത് നോക്കിയിട്ട് നിങ്ങൾ എഴുതിയാൽ മതി, കാരണം എല്ലാവരും ഒരേപോലെ എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എല്ലാവരും എന്ത് ചെയ്യാനാണ്, ഒരേപോലെ എഴുതാൻ വേണ്ടിയിട്ടാണ് മാം ജീവചരിത്രക്കുറിപ്പ് തരുന്നത്. ആരുടേതാണ്, വയലാർ രാമവർമ്മ. മാം ഒന്ന് വായിക്കട്ടോ, മാം പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ എഴുതിയെടുക്കരുത്, കാരണം PDF വന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഓക്കെ, അറിയാലോ വയലാർ രാമവർമ്മയുടെ എന്ത് ചെയ്യുക, ഫോട്ടോ റെഡിയാക്കി വെക്കുക, എന്നിട്ട് അതവിടെ സ്റ്റിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ. അതുപോലെ ചെയ്യാം. 1928 March 25 ആലപ്പുഴ ജില്ലയിൽ കേരളവർമ്മയുടെയും അംബാലിക തമ്പുരാട്ടിയുടെയും മകനായി ജനിച്ചു. പിന്നെയോ, സൗന്ദര്യത്തെ ഏറ്റവും ഉജ്ജ്വലമായും തീവ്രമായും ആവാഹിച്ചുണ്ടാക്കിയ കവിതയാണ് വയലാറിൻ്റെത്. പിന്നെയോ, തൂലിക പടവാളാക്കിയ കവി എന്നാണ് വയലാറിനെ കാവ്യലോകം അറിയപ്പെടുന്നത്. പിന്നെയോ, 2000-ൽ അധികം എന്താണ് കൂടുതൽ സിനിമാ ഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. പിന്നെയോ, 1924 ഏറ്റവും നല്ല ഗാനരചയിതാവിനുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട കൃതികളാണ് സ്വർഗസംഗീതം, പാദമുദ്രകൾ, കൊന്തയും പൂണൂലും. പിന്നെയോ, എനിക്ക് മരണമില്ല, വയലാറിൻ്റെ കവിതകൾ, മാറ്റുലി കവിതകൾ, ആയിഷ, മുളങ്കാട്, ഒരു ജൂതാസ് ജനിക്കുന്നു, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. പിന്നെയോ, 1975 October 27 അദ്ദേഹം ദിവംഗതനായത്. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് വയലാർ രാമവർമ്മയുടെ ജീവചരിത്രക്കുറിപ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ PDF നോക്കിയിട്ട് മാത്രമേ എഴുതാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ അത് നോട്ട്ബുക്കിൽ എഴുതുക, അതായത് കവിത കഴിഞ്ഞിട്ട് ജീവചരിത്രക്കുറിപ്പ് പിക്ചർ ഒട്ടിച്ചിട്ട് ജീവചരിത്രക്കുറിപ്പ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം പുതിയ പദങ്ങൾ, പുതിയ പദങ്ങൾ എന്ന് പറഞ്ഞാൽ കേട്ടെഴുത്തിൻ്റെ പദങ്ങളാണ് കേട്ടോ. പുതിയ പദങ്ങൾ അതൊരു 12 ഉണ്ടാവും നിങ്ങൾക്ക്. അത് നിങ്ങൾ എഴുതിയിട്ട് അത് എന്ത് ചെയ്യുക, 10 times എഴുതാം. ശ്രദ്ധിക്കണേ, 10 പ്രാവശ്യം എഴുതാം. അതിനുശേഷമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അർത്ഥം എഴുതുക. ഓക്കെ, അർത്ഥം എഴുതുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് അർത്ഥം ഇഷ്ടംപോലെ നിങ്ങൾക്ക് തരും, അത് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട്ബുക്കിലേക്ക് ഫിനിഷ് ചെയ്യുക. കൂട്ട്, അതായത് തുണ, അന്തിവിരുന്ന്, സന്ധ്യയ്ക്ക് നടത്തുന്ന അതിഥി സൽക്കാരം, പരുന്ത്, പരുന്ത് എന്ന് പറഞ്ഞാൽ കഴുകൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട ഒരു പക്ഷേ അർത്ഥങ്ങളാണ്. പിന്നെയോ, കുന്നിക്കുരു, കുന്നി എന്ന വള്ളിച്ചെടിയുടെ കുരുവാണ്. പിന്നെയോ, നെയ്ത് കൊടുത്തു, നെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കുക. ശീല എന്ന് പറഞ്ഞാൽ തുണിയാണ്. പാതിര എന്ന് പറഞ്ഞാൽ അർദ്ധരാത്രിയാണ്. പനം പരുന്ത്, പനയിൽ കൂടുകെട്ടി താമസിക്കുന്ന പരുന്താണ്. പല്ലു കടിക്കുക എന്ന് പറഞ്ഞാൽ പല്ലിറുമുക. കൊട്ടടയ്ക്കുക പൂളെന്ന് പറഞ്ഞാൽ ഉണക്കപ്പാക്കിൻ്റെ കഷ്ണം എന്ന് പറയും. ചിലയ്ക്കുക, ശബ്ദിക്കുക. ഈർക്കിലിയെല്ല് എന്ന് പറഞ്ഞാൽ ഈർക്കിലി പോലെ കനം കുറഞ്ഞ എല്ല് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞാൽ ആശയം കണ്ടെത്തി എഴുതാനാണ്. അത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ മാം ആദ്യം പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ്, ചൊല്ലുക എന്തു ചെറുപക്ഷി നീ കളി ചുല്ല സിപ്പതി ഇതുപോലെ എപ്പോഴും അല്ലൽ നീ അറിയുകയില്ലയോ നിനക്കില്ലയോ പറകിഴുത്തു വള്ളിയും. ഓർമ്മയുണ്ടോ മാം ഫസ്റ്റ് ആ ടെക്സ്റ്റ് ബുക്കിലെ പഠന പ്രവർത്തനങ്ങൾ?
യെസ് അപ്പോൾ അത് മാം പി ഡി എഫ് തന്നിട്ടുണ്ട്, അത് നോക്കിയെടുത്ത്. അത് ആരുടെ കവിതയാണ്? കുമാരനാശൻ്റെ കവിതയാണ് അല്ലേ? അതിൻ്റെ ആൻസർ മാം ഒന്ന് വായിക്കാം. കുമാരനാശൻ്റെ ബാല കവിതയാണ് ഇത്, കൊച്ചുകിളി. അല്ലയോ കൊച്ചുകിളി, അല്ലെങ്കിൽ കൊച്ചു പക്ഷി, നീ പറഞ്ഞാലും എല്ലാ സമയത്തും നീ എന്താണ് ഇങ്ങനെ കളിച്ച് രസിച്ച് നടക്കുകയാണോ? നീ അങ്ങനെ കളിക്കുന്നതിൻ്റെ കാരണം എന്താണ്? നിനക്കൊരു ദുഃഖവുമില്ലേ? പിന്നെയോ അറിയുകയില്ലെന്നോ? നീ പറഞ്ഞാലും നിനക്ക് സ്കൂളിൽ അല്ലെങ്കിൽ പാഠശാലയിൽ പോകാനില്ലേ? ഇതെല്ലാമാണ് കുട്ടി കൊച്ചുകിളിയോട് ഈ കവിതയിൽ പറയുന്നത്. അപ്പം അതും എന്ത് ചെയ്യുക? നോട്ട്ബുക്കിലേക്ക് എഴുതാം. ഓക്കെ, അത് കഴിഞ്ഞാൽ അർത്ഥം വ്യക്തമാക്കി എഴുതാനാണ്. അറിയാലോ കൊട്ടടയ്ക്ക പൂള്. കൊട്ടടയ്ക്ക പൂള് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉണങ്ങിയ അടയ്ക്കയുടെ കഷ്ണം, അതായത് എല്ല് കടിച്ചുടയ്ക്കുമ്പോൾ കേട്ട ശബ്ദം. അടയ്ക്ക കഷ്ണം ചവയ്ക്കുന്നതാണെന്നാണ് പരുന്തുകൾ പ്രതികരണം പറയുന്നില്ലേ, ആ കൊച്ചുകിളികളെ ആ കൊന്ന് കഴിക്കുന്ന സമയത്ത് പറയുന്നത്. രണ്ടാമത്തത് ഈർക്കിലിയല്ല്, അതും ടെക്സ്റ്റ് ബുക്കിലുള്ള വാക്കാണത്, നോട്ട്ബുക്കിലേക്ക് നോക്കി എഴുതാം. കനം കുറഞ്ഞ എല്ലാണ് അല്ലേ, അതിൻ്റെ കൂടെയുള്ള മാംസം മുഴുവനും ആരാണ്? പരുന്തുകൾ കൊത്തിക്കഴിച്ചു അല്ലേ, കൊത്തിക്കഴിച്ചു. അപ്പോൾ വെറും എല്ല് മാത്രം ബാക്കിയായി, അതാണ് ഈർക്കിലി എല്ല് അല്ലേ. ചെറിയ കൊച്ചു പക്ഷിയുടെ എല്ലാണ് അല്ലേ, അപ്പോൾ അത് ഈർക്കിലി പോലെയാണ് ഉണ്ടാവുക. പിന്നെയോ അവസാനം അന്തി വിരുന്നാണ് അല്ലേ, മരണത്തിന് മുമ്പുള്ള സൽക്കാരമാണ് അല്ലേ. മരണത്തിന് മുമ്പുള്ള സൽക്കാരം, അതായത് വൈകുന്നേരത്തെ സൽക്കാരം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതേണ്ടത്. ഇതിൽ ഉത്തരം എഴുതാനില്ല. ഓക്കെ, ഇങ്ങനത്തെ വർക്കുകൾ മാത്രമേ നിങ്ങൾ ഇപ്രാവശ്യം ചെയ്യുന്നുള്ളൂ. അപ്പം അത് കഴിഞ്ഞ് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്താണ്? യെസ്, ടെക്സ്റ്റ് ബുക്കിൽ ഇനി ഒരു മൂന്ന് വർക്കുണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ. ശ്രദ്ധിക്കണേ. യെസ്, മദർ തെരേസ ആരാണ്? ആ ഫാദർ, ഫാദർ ആരാണ്? ഡാമിയിലാണ്. പിന്നെ ആരാണ്? മലാല യൂസഫ് സായി അല്ലേ, കണ്ടോ നിങ്ങൾ അല്ലേ, പാകിസ്ഥാൻകാരിയാണ് അല്ലേ മലാല യൂസഫ് സായി അല്ലേ. അപ്പോൾ മൂന്ന് പേരുടെ പിക്ചർ നിങ്ങൾ കണ്ടു അല്ലേ. അപ്പോൾ മാം പറയാം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. സ്വയം ശ്രദ്ധിക്കണേ, നമ്മൾ മെഴുകുതിരിയെ പറ്റി പറഞ്ഞു അല്ലേ. മെഴുകുതിരി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തതാണ്. സ്വയം എരിഞ്ഞ് വെളിച്ചം പകരുന്ന ഒന്നാണ് എന്ത്? മെഴുകുതിരി അല്ലേ. സ്വയം എരിഞ്ഞിട്ടാണ് അതെന്ത് ചെയ്യുക? വെളിച്ചം പകരുക. അതുപോലെ സ്വാർത്ഥത വെടിഞ്ഞ് സ്വന്തം എന്താണ് സുഖം വെടിഞ്ഞ് മറ്റുള്ളവർക്കായി ജീവിതം അർപ്പിച്ചവരെയാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത്. ഒന്നാരാണ്? ആ മദർ തെരേസയാണ്. രണ്ടാമതായിട്ടോ ആ ആരാണ്? കുഷ്ഠരോഗികളെ ചികിത്സിച്ച്, കാരണം നമ്മളെ നമ്മളെ മദർ തെരേസ ആരാണ്? ഒരു നേഴ്സായി ഇന്ത്യയിൽ വന്ന അഗതികളുടെ അമ്മയാണ് ആര്? മദർ തെരേസ. ഒരു നേഴ്സായിട്ടാണ് എവിടെയാണ് വന്നത്? ഇന്ത്യയിൽ വന്നിട്ട്, അതായത് ആ എന്താ അസുഖക്കാർ കുഷ്ഠരോഗികളെ എന്താണ് ചികിത്സിച്ച്, സോറി, ഇന്ത്യയിൽ വന്ന അഗതികളെ, ആ അഗതികളുടെ അമ്മയായ മദർ തെരേസ. അപ്പോൾ ഒരു നേഴ്സായിട്ട് വന്നിട്ടാണ് ആൾക്കാരെ എന്ത് ചെയ്തത്? പരിചരിച്ചത്. അവരാണ് ആര്? മദർ തെരേസ എന്ന് പറയുന്നത്. എന്നാൽ ഫാദർ അല്ലേ, നമ്മളെന്താ പറയുന്നത്? ഫാദർ രാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? കുഷ്ഠരോഗികളെ, ശ്രദ്ധിക്കണേ, കുഷ്ഠരോഗികളെ ചികിത്സിച്ച് അവസാനം സ്വയം ആരായി മാറി? കുഷ്ഠരോഗിയായി മാറിയ ആ ഫാദർ ഡാമിയൻ. ഒക്കെ ശ്രദ്ധിക്കണേ, കുഷ്ഠരോഗികളെ ചികിത്സിച്ചിട്ട് അവസാനം ആരായി മാറി? കുഷ്ഠരോഗിയായി മാറി ഫാദർ ഡാമിയർ അല്ലേ. പിന്നെയോ പെൺകുട്ടികൾക്ക്, അടുത്ത ആള് യൂസഫ് സായി മലാലയാണ്, ആരാണ്? പാകിസ്ഥാൻകാരിയാണ് അല്ലേ. എന്താണ് സ്വയം അല്ലേ, തീവ്ര പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചതിൻ്റെ പേരിൽ തീവ്രവാദികളുടെ വെടിയേറ്റ് മരിച്ചു, മരിച്ചില്ല, കാരണം മരിച്ചിട്ടില്ല കേട്ടോ, ശ്രദ്ധിക്കുക. നിങ്ങൾ ടി വിയിലും വാർത്തകളിലൊക്കെ നിങ്ങൾ യൂസഫ് സായി മലാല യൂസഫ് സായിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? മരിച്ചു, മരിച്ചില്ല അല്ലേ. അവരുടെ തീവ്രവാദികളുടെ വെടിയേറ്റ് മരിച്ചു, മരിച്ചില്ല എന്ന നിലയിൽ ജീവിതത്തിലേക്കു തിരിച്ചു വന്ന യൂസഫ് സായി മലാലയും സാമൂഹ്യ നവോത്ഥാന ശില്പികൾ തന്നെ അല്ലേ. അപ്പോൾ മെഴുകുതിരി എങ്ങനെയാണോ എരിഞ്ഞ് എല്ലാവർക്കും പ്രകാശം പരത്തുന്നത്, അതുപോലെയാണ് ഇവരല്ലേ. മെഴുകുതിരി എങ്ങനെയാണോ സ്വയം പ്രകാശിക്കുന്നത്, അതുപോലെയാണ് സ്വന്തം സുഖവും എന്താണ് ഐശ്വര്യവും നോക്കാതെ മറ്റുള്ളവർക്കായി ഇവർ സ്വയം എരിഞ്ഞു തീരുന്നു അല്ലെങ്കിൽ ജീവിക്കുന്നു അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക യൂസഫ് സായി? ആ മലാല എന്താണ് മരിച്ചിട്ടില്ല കേട്ടോ, ആ ശ്രദ്ധിക്കട്ടോ. വെടിയേറ്റിട്ടുണ്ട്, ചെറിയ കുട്ടിയാണ്, വിദ്യാഭ്യാസം അല്ലേ, എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ട് എന്താണ് അവിടുത്തെ ഇതിനോട് അവർ അത്രയും പോരാടിയൊരു ധീര കുട്ടി കൂടിയാണ് ആര്? യൂസഫ് സായി മലാല. അപ്പോൾ മൂന്ന് പേരെയാണ് നമ്മളൊന്ന്, ആരാണ്?
ആ ഒന്നാരാണ് മദർ തെരേസയാണ്, ഫാദർ ഡൊമിനിയനാണ്, യൂസഫ്സായ് മലാലയാണ്. മൂന്ന് പേരാണ് അല്ലേ. മൂന്ന് പേരും സ്വയം സന്തോഷം എന്താണ് മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റം, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയാണ് അവരെ. അപ്പോൾ മദർ തെരേസ നഴ്സായിരുന്നു, ഫാദർ ഡൊമിനിയൻ ആരായിരുന്നു കുഷ്ഠരോഗികളെ ചികിത്സിച്ച് സ്വയം കുഷ്ഠരോഗിയായി മാറിയാണ്. യൂസഫ്സായ് ആരാണ്, ആ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് കൂടി വിദ്യാഭ്യാസം നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അവർ തീവ്രവാദികൾ വെടിവെച്ചു അല്ലേ, എന്നിട്ട് മരിക്കാതെ ജീവിക്കുന്ന ഒരു കുട്ടിയാണ് ആര്, യൂസഫ്സായ് മലാല അല്ലേ. അദ്ദേഹത്തിൻ്റെ തലയ്ക്കാണ് വെടിയേറ്റത് അല്ലേ. ഇപ്പോഴും എന്താണ് ആ കുട്ടി ജീവിച്ചിരിക്കുന്നുണ്ട് അല്ലേ, എല്ലാത്തിനും ആ മുന്നിലായി നിൽക്കുന്നുണ്ട്, പാകിസ്ഥാനാണ് അല്ലേ. ഓക്കെ ശ്രദ്ധിക്കാം. ഇനി നിങ്ങൾക്കൊരു വർക്ക്, ആദ്യം പ്രത്യേകം പാരൻസ് ശ്രദ്ധിക്കാം, തങ്ങളുടെ കുട്ടികളുടെ മൂന്ന് വർക്കും നോട്ട്ബുക്കിലുണ്ടോ എന്ന് ശ്രദ്ധിക്കാം. അവസാനം നമ്മൾ പാട്ട് എഴുതിയില്ലല്ലേ, അവസാനം നമ്മൾ ആ പാട്ട് പാടാൻ മൂന്നും എഴുതിയിട്ട് നമ്മൾ ആ പിക്ചർ വരച്ചു, നമ്മൾ ആ കവിത എഴുതിയെടുത്തു അല്ലേ, അതാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി ഡി എഫ് തന്നാൽ ജീവചരിത്ര കുറിപ്പ് എഴുതുക, പിന്നെ പുതിയ പദങ്ങൾ എഴുതുക, അർത്ഥം എഴുതുക, അതിലെന്തൊക്കെയാണ് തന്ന് അതൊക്കെ ആ പി ഡി എഫ് എടുത്ത് കംപ്ലീറ്റ് എഴുതുക. എന്നിട്ട് അവസാനം ശ്രദ്ധിക്കണേ, അവസാനമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു മൂന്ന് വർക്ക് തരും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഒന്നുമില്ല. നോട്ട്ബുക്ക് എവിടം വരെയാണ്, ആ നോട്ട്ബുക്ക് ഇവിടെ വരെയാണുണ്ടാവുക. അന്തി വിരുന്ന് അല്ലേ, അർത്ഥം വ്യക്തമാക്കി എഴുതാനാണ് കൊട്ടടയ്ക്കാപ്പോൾ ഈർക്കിലയിൽ അന്തി വിരുന്ന്. അത് കഴിഞ്ഞതിന് ശേഷം ശ്രദ്ധിക്കണേ, പുതിയ പേജ് എടുക്കുക. ആദ്യം ചെയ്യേണ്ടത് ആരാണ്, ആ മദർ തെരേസയുടെ ഫോട്ടോ കട്ട് ചെയ്യുക, അദ്ദേഹത്തെ പറ്റിയിട്ട് ഒരു ലഘു കുറിപ്പ് തയ്യാറാക്കുക, അദ്ദേഹത്തെപ്പറ്റി എഴുതുക. പിന്നെ അടുത്ത പേജിൽ എന്ത് ചെയ്യുക, ഫാദർ ഡാമിയർ അല്ലേ, അദ്ദേഹത്തിൻ്റെ പിക്ചർ കട്ട് ചെയ്തെടുക്കുക. എന്ത് ചെയ്യുക, നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചർ കട്ട് ചെയ്യരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് നിങ്ങളെ പാരൻസ്, നിങ്ങൾ പോകേണ്ട പുറത്ത് പാരൻസിൻ്റെ അടുത്ത് കൊടുത്തേക്ക് അതൊന്ന് ഫോട്ടോ കോപ്പി എടുത്ത് തരാൻ പറയാം, എന്നിട്ട് അത് കട്ട് ചെയ്തിട്ട് നോട്ട്ബുക്കിൽ ഒട്ടിച്ചാൽ മതി. ഓക്കെ, അങ്ങനെയും ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ കളർ ഫോട്ടോ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതും ചെയ്താൽ മതി. ഇനി ചെയ്ത് കിട്ടാത്തവരാണെങ്കിൽ മാം പറഞ്ഞത് ടെക്സ്റ്റ് ബുക്ക് കൊണ്ടിട്ട് ഫോട്ടോ കോപ്പി എടുക്കുക. എന്നിട്ട് ഓരോ ആൾക്കാരുടെയും ആരാണ് ഫസ്റ്റ്, ആരാണ് മദർ തെരേസ, രണ്ടാമത് ഫാദർ ഡാമിയലാണ്, മൂന്നാമതായിട്ട് യൂസഫ്സായ് മലാല യൂസഫ്സായി ആണ് അല്ലേ. അപ്പോൾ ഈ മൂന്ന് പേരുടെയും കുറച്ചൊരു ലഘു കുറിപ്പ് അവരെ പറ്റിയിട്ട് നിങ്ങൾ ഒന്ന് എഴുതുക മാമിന്. മദർ തെരേസയുടെ ഫോട്ടോ അടിച്ചിട്ട് ഒരു പേജ് ഫുള്ളും അദ്ദേഹത്തെ പറ്റി എഴുതുക, മദർ തെരേസയെ പറ്റി, ഫാദർ ഡാമിയനെ പറ്റിയിട്ടും എന്ത് ചെയ്യുക, ഒരു പേജ് അദ്ദേഹത്തെ പിക്ചർ ഒട്ടിച്ചിട്ട് അത് കംപ്ലീറ്റ് എഴുതുക. മൂന്നാമതായിട്ട് മലാല യൂസഫ്സായിയുടെ പിക്ചർ ഒട്ടിക്ക് ആ കുട്ടിയെ പറ്റിയിട്ട്, ആ കുട്ടി എന്തൊക്കെയാണ് പഠിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തു ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ സെർച്ച് ചെയ്താൽ കിട്ടും, നിങ്ങൾക്ക് മൂന്ന് പേരെയും പറ്റി കിട്ടും. അപ്പോൾ മദർ തെരേസ ആരാണ്, ആ ഒരു നേഴ്സായിട്ട് ഇന്ത്യയിൽ വന്നതാണ്. ഫാദർ ഡൊമിനിയനാണ് കുഷ്ഠരോഗികളെ ചികിത്സിച്ച് അവസാനം ആരായിട്ട് മാറി, കുഷ്ഠരോഗിയായിട്ട് മാറി അല്ലേ. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് പോരാടിയ വ്യക്തിയാണ് മലാല യൂസഫ്സായ്. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് പേരുടെയും പിക്ചർ വരച്ചിട്ട് ഒരു ലഘു കുറിപ്പ് അവരെ പറ്റിയിട്ട് മൂന്ന് പേജുകളായിട്ട് എഴുതിയിട്ട് മാമിന് വാട്സപ്പ് ചെയ്യാം. കംപ്ലീറ്റ് എഴുതിയിട്ട് വേണം വാട്സപ്പ് ചെയ്യാൻ. ജീവചരിത്ര കുറിപ്പ് മുതൽ അവസാനം ഇവരെ ലഘു വിവരണം വരെ എഴുതിയിട്ട് വേണം ആ പേജ് കംപ്ലീറ്റ് എഴുതിയിട്ട് വാട്സപ്പ് ചെയ്യാൻ. ഓക്കെ, പാരൻസ് ശ്രദ്ധിക്കാം, നമുക്ക് എക്സാമൊക്കെ വരികയാണ്. അപ്പോൾ മൂന്ന് ചാപ്റ്ററാണ് അവർക്ക് എടുത്തത്. അപ്പോൾ അത് കംപ്ലീറ്റ് തൻ്റെ കുട്ടികൾ ഓരോ ദിവസവും എന്താണ് ഒരു ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ടെക്സ്റ്റും നോട്ടും പഠിപ്പിക്കുക അവരെ കൊണ്ട്, രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ടെക്സ്റ്റും നോട്ടും പഠിപ്പിക്കുക, മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ ടെക്സ്റ്റും നോട്ടും പഠിപ്പിക്കുക. കംപ്ലീറ്റ് ഓരോ ദിവസവും അവരോട് റീഡ് ചെയ്യാൻ പറയാം, നന്നായിട്ട് പഠിക്കാൻ പറയാം. ഇനിയും എത്രയോ പേര് വർക്കുകളും കാര്യങ്ങളൊക്കെ അയക്കാനുണ്ട്, ഇനി റീഡ് ചെയ്ത് തരാത്തവരുണ്ട്, പിന്നെയോ ഡിറ്റേഷൻ എഴുതാത്തവരുണ്ട്, അങ്ങനെ പല ഇതുണ്ട്. അപ്പോൾ അവരൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, കാരണം എക്സാം വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പഠിക്കാനുണ്ടാവും. സയൻസ് ഉണ്ടാവും, നമ്മൾ ഹിസ്റ്ററി ഉണ്ടാവും അല്ലേ, നമുക്കതൊക്കെ പഠിക്കാനുണ്ടാവും, മാത്സ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് പഠിക്കാൻ ഇഷ്ടം, ഹിന്ദി ഉണ്ടാവും, ഒക്കെ പഠിക്കാൻ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാം, എത്രയും പെട്ടെന്ന് മലയാളം ഓരോ ദിവസവും ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ, അപ്പോൾ നമ്മളെ ലഘുക്കുറിപ്പ് മറന്നു പോകേണ്ട, മൂന്ന് പേരാണ്, ഒന്ന് മദർ തെരേസയാണ്, നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്താൽ മതി, മാമിന് എ ഫോർ ഷീറ്റിൽ ചെയ്യരുത് കേട്ടോ. നോട്ട്ബുക്കിൽ ചെയ്യുക, ഓരോ പിക്ചർ ഒട്ടിക്കുക, അവരെ പറ്റി എഴുതുക, മദർ തെരേസയെ പറ്റി, ഫാദർ ഡാമിയനെ പറ്റിയിട്ട്, മലാല യൂസഫ്സായി. അപ്പോൾ മൂന്ന് പേരെയും മൂന്ന് പേജുകളിലായിട്ട് നോട്ട്ബുക്കിൽ എഴുതിയിട്ട് വേണം മാമിന് കംപ്ലീറ്റ് എഴുതിയിട്ട് വേണം വാട്സപ്പ് ചെയ്യാൻ. ഓക്കെ, പി ഡി എഫ് കിട്ടിയതിന് ശേഷം മാത്രം ചെയ്യുക കേട്ടോ. ഓക്കെ, അത് നിങ്ങൾ നെറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൂന്ന് പേരെയും പറ്റി നിങ്ങൾക്ക് എന്താണെന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വർക്ക്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു പുതിയ ചാപ്റ്ററുമായി, നാലാമത്തെ ചാപ്റ്ററാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ അതുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.